ആ ഏഷ്യാനെറ്റിലെ വിനുവിനാണെങ്കിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസുണ്ട്. ആയി എന്താണ് കാര്യം? അയാളത് കാര്യമായിട്ട് അയാളെ ജോലി ചെയ്യുന്നു, അതാണ് പ്രശ്നം. പണ്ട് വേണുവിൻ്റെ പേര് കേസെടുത്തു കേട്ടോ. ഇത് ഇതെല്ലാം എനിക്ക് ഇവരെ എല്ലാവരെയും എനിക്കറിയാവുന്നതാണ്. അതായത് ഇത് ഇവരെയൊക്കെ ഒരുപാട് ഇങ്ങനെ അങ്ങ് ഹരാസ് ചെയ്യുകയാണ്, വേട്ടയാടുകയാണ്. അപ്പം മാധ്യമങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ജോലിയാണ്. ആ ജോലി ചെയ്യാനേ അവരെ സമ്മതിക്കുകയല്ല ഇപ്പോൾ, അതാണ് അവരുടെ വായടപ്പിക്കുക. അതാണ് ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമല്ല ഇത്. ആ പെൺകുട്ടിയുടെ പേര് കേസെടുത്തു, അത് ജോലി ചെയ്തതിനാണ്, ജോലി ചെയ്തതാണ്, അതിൻ്റെ തൊഴിൽ ചെയ്തതാണ് അത് ചെയ്ത കുറ്റം. അപ്പോൾ ഈ രീതിയിൽ പോലും ഇത് സഹിക്കാൻ വയ്യാത്ത ഒരു പ്രസ്ഥാന ഒരു ഒന്നായിട്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടി ആ രീതിയിലേക്ക് അതപ്പൊതിച്ചു പോയി എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾക്ക്. ഇത് യഥാർത്ഥത്തിൽ ആ വളരെ ദോഷം ചെയ്യും. അപ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു കറക്റ്റീവ് ഫോഴ്സായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണത്. അതിപ്പോൾ അത് ഇപ്പോൾ നേരെ കറപ്ഷനിലേക്ക് മാറുകയാണ്. അതാണ് അത് നമുക്ക് ഒരു ഫാസിസ്റ്റിക് അപ്രോച്ചാണ്. ഇതൊരിക്കലും ഇല്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് ആരാണ്? മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്നു, മാധ്യമങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ അവർക്ക് ഓടി ഒളിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ. കാരണം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ ഉപദ്രവിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ ഈ രീതിയിലേക്ക് ഈ അതപ്പതിച്ചു പോയി ഈ പ്രസ്ഥാനം, അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഇനി ഒരു കാരണവശാലും ഇങ്ങനെ ഈ മാധ്യമങ്ങൾക്കെതിരെ ഇതുപോലെ കേസെടുക്കാൻ പാടില്ല, മാധ്യമ പ്രവർത്തകരെ ഇതുപോലെ ഹരാസ് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. കാരണം അവരെ ജോലി ചെയ്യുന്നതാണ് അവർ, അത് മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഓരോ ജോലി ഉണ്ടല്ലോ. ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വിടുവാദിത്തരം വിളിച്ച് പറയുന്നതാണ് അവരുടെ ജോലി. ആ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇത് മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് പ്രവർത്തനം നടത്തിയപ്പോൾ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിരുന്നെങ്കിൽ വേണ്ടില്ല. ആ കുട്ടി പറഞ്ഞില്ല ഇയാൾ കുഴപ്പം കാണിച്ചെന്നോ ഇയാൾ മാർച്ച് തിരുത്തിയെന്നോ അത് പാസ്സായി കള്ളമായിട്ട് കാണിച്ചെന്നോ ഒന്നും അത് പറഞ്ഞില്ല. കെഎസ്യുവിൻ്റെ ആളുകൾ ഒരാരോപണം ഇതാണ് ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന് അത് പറഞ്ഞു. അത് സത്യമല്ലേ? ആരോപണം ഉണ്ടായി. ആ അപ്പോൾ ആരോപണം ഉണ്ടായാൽ അത് ആരോപണം ഉണ്ടായെന്നുള്ളത് ആ വാർത്തയാണത്. ആ വാർത്ത അത് ആ വാർത്ത അതങ്ങോട്ട് പറഞ്ഞതിൻ്റെ പേരിലാണ് അതിൻ്റെ പേര് കേസെടുത്തേക്കുന്നത്. വളരെ അപലപനീയമാണ്. ഒരു കാരണവശാലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലത്. കാരണം ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇന്നിപ്പോൾ മൂന്ന് പില്ലറുകളും അവിടെ തകരുമ്പോൾ നാലാമത്തെ ഒരു പില്ലറാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയ. അത് കഴിഞ്ഞാലേ ഉള്ളൂ ജനങ്ങൾ, സമൂഹം എന്ന് പറയുന്നത് അടുത്തതേ വരുന്നുള്ളൂ, സോഷ്യൽ ഓർഡർ പിന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു പില്ലറ് എന്നെ അതിനെയും കൂടെ അതും ബലമില്ലാതാക്കി കഴിഞ്ഞാൽ കേട്ടോ, പിന്നെ യഥാർത്ഥത്തിൽ ഡെമോക്രസി അവിടെ മരിക്കുകയാണ്, ജനാധിപത്യം. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളുടെ വായടപ്പിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെ ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ പോലീസ് സേന എന്ന് പറയുന്നവർ വളരെ അതപ്പൊതിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ആരുടെയെങ്കിലും അവരുടെ രാഷ്ട്രീയ ജന്മന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് എന്ത് തോന്നിയ ദിവസവും അവർ കാണിക്കും. ആ രീതിയിലേക്ക് അതപ്പതിച്ചു പോയി സേന. പോലീസുകാർ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഉദാഹരണമായിട്ട് താണ്ട ഒരു ഏഷ്യാനെറ്റിലെ ഒരു ന്യൂസ് റിപ്പോർട്ടർ അഖില, അത് ഒരു സീനിയർ റിപ്പോർട്ടറാണ്. ആ കുട്ടി ഒരു ന്യൂസ് സത്യസന്ധമായ രീതിയിലാണ് അത് പറഞ്ഞത് കേട്ടോ. അത് ആരോപണമൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല, അത് പറഞ്ഞത് ഇത് കെ എസ് യുക്കാരുടെ ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് ആ ന്യൂസ് യഥാർത്ഥത്തിൽ ആ വാർത്ത, അത് വാർത്തയാണ്. ആ ആളുകളിലേക്ക് വാർത്ത എത്തിക്കുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ്റെയോ പ്രവർത്തകയുടെയോ അവരുടെ ഡ്യൂട്ടിയാണ്. മാത്രമല്ല അത് അവരുടെ തൊഴിലാണ്, ജോലിയാണ്. അപ്പോൾ ഒരു ജോലി ചെയ്തതിൻ്റെ പേരിൽ കേസെടുക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്ന ഒരു കാര്യം. ഒരു തൊഴിൽ സ്ഥലത്ത് അതൊരു അതിൻ്റെ തൊഴിൽ ചെയ്തതാണ്, വളരെ മാന്യതയോടുകൂടി മര്യാദയോടുകൂടി ആ തൊഴിൽ സത്യസന്ധമായിട്ട് ചെയ്തപ്പോൾ അതിനെ ആ തൊഴിൽ എടുത്ത അതിൻ്റെ ജോലി ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അത് കേസ് പ്രതിയായതാണ്. അതാണ് നമുക്ക് പറഞ്ഞത്. ഇത് ഇതിനെ ന്യായീകരിക്കുക എന്നൊക്കെ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. ന്യായീകരിക്കുന്നത് മാത്രമല്ല, ഒരു ഭീഷണിയാണ്. അതായത് ഗവൺമെൻറ്റിനെ വിമർശിച്ചാലും SFIയെ വിമർശിച്ചാലും കേസെടുക്കുമെന്നാണ്. ഇനിയും എടുത്തിട്ടുണ്ട്, ഇനിയും എടുക്കുമെന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. SFI എന്നൊക്കെ പറയുന്നത് വിമർശനാതീതമായ ഏതോ ഒരു സംഭവമാണ്. അതുപോലെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനൊക്കത്തില്ല, പാടില്ല. വിമർശനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർക്കാർക്കും അങ്ങോട്ട് സഹിക്കാൻ വയ്യാത്ത രീതിയിലേക്ക് മാറി.
അസഹിഷ്ണുതയെന്ന് പറയുന്ന ഇതാണ് യഥാർത്ഥത്തിൽ. അതായത് ഒരു ഫാസിസ്റ്റിക് അപ്രോച്ചാണിത്. ഇത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഫാസിസം എന്നുള്ള രീതിയിലാണ് ഈ വരട്ട് ഇത് പോകുന്ന ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിനെ അതിനുപയോഗിക്കുക എന്നുള്ളതാണ്, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ നമുക്ക്. അതായത് പോലീസിനെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മാധ്യമ അംഗങ്ങളുടെ വായടയ്ക്കാൻ അതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.